Hi friends, welcome to PSC Veda. In this discussion, we will talk about the vapor lamp and the vapor lamp. We will talk about the code. This code is the code. We will talk about Shashi Soman and the Kuta. We will talk about the code. We will talk about the comedy. We will talk about Shashi Soman and the comedy. അപ്പോൾ കുറേ ആയപ്പോൾ സ്വാമി ശശിയോട് പറഞ്ഞു, ശശി എനിക്ക് ഇനി ഒന്നും നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഈ ചൈനയിലെ ഒരു കൂട്ടുകാരൻ ഞാൻ അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, സ്വാമൻ ഇവിടുന്ന് ചൈനയിൽ പോയി. ചൈനയിൽ പോയി അറിഞ്ഞപ്പോൾ ഫസ്റ്റ് ആ ചെയ്ത പരിപാടി എന്തായാലും ഇനി അവിടെ ആരെങ്കിലും മലയാളികൾ ഉണ്ടെങ്കിൽ എന്ന് കരുതിയിട്ട് നേരെ പോയി പേര് മാറ്റി. ചൈനക്കാരുടെ പേര് വേണമല്ലോ. അപ്പോൾ ആൾ കുറേ അന്വേഷിച്ചപ്പോൾ ആൾക്കാരുടെ ഇഷ്ടപ്പെട്ട പേര് കിട്ടി. എന്താണ് പേര്? പാക്ലോ മെദനയിച്ചു. ചൈനക്കാരുടെ പേരാണല്ലോ, എന്താണ്? പാക്ലോ മെദനയിച്ചു. അങ്ങനെ ആൾ എയർപോർട്ടിൽ തന്നെ ഫസ്റ്റ് ചെയ്തത് പേര് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ആളിങ്ങനെ പോകുമ്പോൾ ചൈനീസ് ലോട്ടറി വിൽക്കുന്ന കട കണ്ടു. ആളെന്ത് എഴുതി, എന്തായാലും ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോന്നു, എൻ്റെ എല്ലാ ഭാഗ്യക്കെട്ടിലും പോയിട്ടുണ്ട്, എനിക്ക് ഭാഗ്യം ഉണ്ടെന്ന് നോക്കാൻ വിചാരിച്ചു. അങ്ങനെ കയറിയിട്ട് ലോട്ടറി എടുത്തു. ലോട്ടറി എടുത്ത ആൾ അത് കൈ വെച്ച് പോയിട്ടുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ലോട്ടറി റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന് നോക്കുമ്പോൾ നമ്പർ കണ്ടപ്പോൾ ശശിക്ക് സ്വാമി ചെറിയ സംശയമായത് പിന്നെ ലോട്ടറി ആണോ എന്നുള്ളത്. സ്വാമി അല്ല കേട്ടോ, ഇപ്പോഴത്തെ പേരെന്താണ്? പാക്ലോ മെദനയിച്ചാണ്. അങ്ങനെ ആൾ റിസൾട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ആളുടെ നമ്പർ തന്നെയാണ്. അപ്പോൾ ചൈനീസ് ലോട്ടറി പറഞ്ഞാൽ നമ്മളെ അടുത്ത ലോട്ടറിയുടെ പോയതെന്നല്ല, ഭയങ്കര വലിയ എമൗണ്ട് ആണ്. അങ്ങനെ ആൾ അറിയപ്പെടുന്നൊരു കോടീശ്വരനായി. പൈസ വന്നാൽ എന്താ സംഭവിക്കുക, നാട്ടിലൊക്കെ അറിയപ്പെടും, എല്ലാ ഭാഗത്തും സ്വാധീനം വരും. അങ്ങനെ ആൾ നാട്ടിൽ ചെറിയൊരു പ്രമാണിയായി മാറി. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ശശി ചൈനയിലേക്ക് വരുന്നത്. ശശിയുടെ മോന് മെഡിക്കലിൽ പഠിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നാട്ടിൽ പഠിക്കാനുള്ള പൈസ ഒന്നും ആളുകളില്ല. അപ്പോൾ ആൾ നേരെ എന്ത് ചെയ്തി, ചൈനയിൽ കിട്ടും, അവിടെ കുറച്ച് പൈസ കുറവാണല്ലോ. അങ്ങനെ ആൾ മെഡിക്കൽ കോളേജിൽ വന്ന് അന്വേഷിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ മകൻ എന്തുണ്ട്, മാർക്കൊക്കെ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ നിങ്ങളുടെ നാട്ടിലെ പോലെ നമുക്കിവിടെ ചെയ്യാൻ കഴിയില്ല. നമുക്കിവിടെ നിങ്ങളിപ്പോൾ പുറത്തു വന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ തരണമെങ്കിൽ എന്ത് വേണം, നാട്ടിലുള്ള ഒരാളുടെ റെക്കമെൻഡേഷൻ വേണം. അതിപ്പോൾ ആരായാലും കുഴപ്പമില്ല, റെക്കമെൻഡേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ സംസാരിച്ച കൂട്ടിൽ ആൾ പറഞ്ഞു, ഇവിടെ ഒരു മലയാളിയായ ഒരാളുണ്ട്, ആൾ മലയാളിയായിരുന്നു, ഇപ്പോൾ ഇവിടുത്തെ ആളാണ്, ഇവിടുത്തെ മെയിൻ ആളാണ്. ഇപ്പോൾ ആളറിയപ്പെടുന്ന പ്രമാണിയാണ്, ആളെല്ലാവർക്കും സഹായിക്കലുണ്ട് പറഞ്ഞു. നിങ്ങളെ പോയി കണ്ടു നോക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഈ സോമൻ്റെ അടുത്തേക്ക് പോവാണ്. സോമൻ്റെ പെരിക്കൽ ഇപ്പോഴത്തെ പേരെന്താണ്, പാക്ലോ മെദനയിച്ചാണ്. അപ്പോൾ ആ ഓഫീസിൽ നിന്ന് പറഞ്ഞയച്ചു, പാക്ലോ മെദനയിച്ചു അന്വേഷിച്ച് പോയാൽ മതി, കാണിച്ചു തരുന്നു പറഞ്ഞു. എല്ലായിടത്തും അറിയുന്ന ആളാണ്, അപ്പോൾ ജസ്റ്റ് പേര് പറഞ്ഞാൽ തന്നെ അറിയുന്നു പറഞ്ഞു. അങ്ങനെ ശശി ചെന്നു പാക്ലോ മെദനയിച്ചുവിൻ്റെ വീടിൻ്റെ അവിടെ പോയ വലിയൊരു കൊട്ടാരം പോലത്തെ വീടാണ്. സെക്യൂരിറ്റിക്കാരൻ എന്ത് ചെയ്തു, ആളകത്ത് കയറ്റി വിട്ടു. അപ്പോൾ വീട്ടിലൊരാൾ വന്ന് വാതി തുറന്നു, കാര്യം പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ശശി ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ മുകളിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. ആളിങ്ങനെ സെറ്റപ്പായിട്ട് ചൈനീസ് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ചൈനക്കാരുടെ പോലെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ശശിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല, പിന്നെ ഒന്നും നോക്കിയപ്പോൾ അത് ആരാണ്, നമ്മുടെ പഴയ സോമനാണ്. അപ്പോൾ ശശി പെട്ടെന്ന് ചോദിക്കുകയാണ്, ഹാ നീയോ സോമ പാക്ലോ മെദനയിച്ചു? അതായത് എന്താണ്, ആൾക്ക് അത്ഭുതമായിരിക്കുകയാണ്, നീയാണോ ഈ സോമ, നീയാണോ ഇത്ര അറിയപ്പെടുന്ന പാക്ലോ മെദനയിച്ചു എന്ന് ലെവൽ ചോദിക്കുകയാണ്. ഉപയോഗിച്ച വാക്ക് എന്താണ്, ഹാ നീയോ സോമ പാക്ലോ മെദനയിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ കഥ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് പറഞ്ഞു വന്നിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് പറഞ്ഞ വാചകം ഉണ്ടല്ലോ, ഹാ നീയോ സോമ പാക്ലോ മെദനയിച്ചു, നമ്മളിതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല, അതിനു വേണ്ടിയാണ് ഈ കഥ മുഴുവൻ പറഞ്ഞത്. ഇനി നമുക്ക് കോഡിലേക്ക് പോവാം. ഇതിലുള്ള കോഡ് എന്താണ്, ഹാ നീയോ സോമ പാക്ലോ മെദനയിച്ചു. ഇതിൽ എന്താ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ, ഹാ നീ ഹൈഡ്രജൻ ലാമ്പിൽ ഹൈഡ്രജൻ നിറച്ചു കഴിഞ്ഞാൽ നീല കളർ ലൈറ്റാണ് പുറത്തു വരുന്നത്. ഹാ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ നീല. ഹാ നീയോ നീയോ നിറച്ചു കഴിഞ്ഞാൽ ഓറഞ്ച് കളർ ലൈറ്റാണ് പുറത്തു വരുന്നത്. നീയോന്ന് ഓറഞ്ച്. സോമ സോമൻ എന്താണ്, സോഡിയം മഞ്ഞ. സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറം എന്തായിരിക്കും, മഞ്ഞ കളറിലായിരിക്കും. പാക്ലോ പച്ച കളർ നിറച്ച്, പച്ച കളർ കിട്ടാൻ എന്ത് ചെയ്യും, ക്ലോറിൻ നിറക്കും. ഇതിൽ ക്ലോറിൻ നിറച്ചു കഴിഞ്ഞാൽ പച്ച കളർ കിട്ടും. മെദ, ഇതിൽ മെർക്കുറി നിറച്ചു കഴിഞ്ഞാൽ ധവളപ്രകാശം, അതായത് വെള്ള വെളിച്ചാണ് നമുക്ക് കിട്ടുന്നത്, മെർക്കുറി ധവളപ്രകാശം. നയിച്ചു നൈട്രജൻ ചുവപ്പ്, നൈട്രജൻ ലാമ്പ് നമ്മൾ എന്ത് കളറാണ് പുറത്തു വരുന്നത്, ചുവപ്പ് കളറിലാണ്. കോഡ് എന്താണ്, ഹാ നീയോ സോമ പാക്ലോ മെദനയിച്ചു, ഹൈഡ്രജൻ നീല, നീയോണ് ഓറഞ്ച്, പാക്ലോ പച്ചക്ക് ക്ലോറിന്, മെദ മെർക്കുറി ധവളപ്രകാശം, നയിച്ചു നൈട്രജൻ ചുവപ്പ്, സോഡിയം സോഡിയം വേപ്പർ ലാമ്പിൽ എന്താ കളർ വരുന്നത്, മഞ്ഞയാണ്. സോഡിയം മഞ്ഞ, സോമ എന്താണ്, സോഡിയം മഞ്ഞ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഹൈഡ്രജൻ നീല, നിയോൺ ഓറഞ്ച്, സോഡിയം മഞ്ഞ, ക്ലോറിൻ പച്ച, മെർക്കുറി ധവളപ്രകാശം അതായത് വൈറ്റ് ലൈറ്റ്, നൈട്രജൻ ചുവപ്പ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കോഡ് ഇത്രയേ ഉള്ളൂ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ വഴി നമുക്ക് വീണ്ടും കാണാം.